നമ്മുടെ സർവേ അനുസരിച്ച് സർവേ ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് അങ്ങ് വരുന്നതിന് മുൻപ് തൃശ്ശൂരിൽ പ്രവചിച്ചിരിക്കുന്നത് പക്ഷേ സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം പൊതുവേ രൂപപ്പെടുന്നു എന്ന് പൊതുവേ പ്രചരണമുണ്ട് നമ്മളടക്കം ചില ആളുകളെങ്കിലും അതിൽ ആ വാർത്ത നമ്മൾ കൊടുക്കാറുമുണ്ട് ശരിയുമാണ് ചില ആളുകളുടെ പ്രതികരണം കേൾക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഏഴ് മാസമായി പെൻഷൻ മുടങ്ങിയിട്ട് അപ്പോൾ അമ്മയെപ്പോലെ അമ്മയ്ക്ക് മനുഷ്യരുണ്ടോ അമ്മയ്ക്ക് പെൻഷൻ മനുഷ്യരുണ്ടായിരുന്നോ

കൊടുത്തത് എൽ ഡി എഫ് ഗവണ്മെൻറ്റാണ് ഇവിടെ പല കാര്യങ്ങളും ഇപ്പോൾ കോവിഡ് കാലത്താണെങ്കിലും പ്രളയകാലത്തൊക്കെ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള സഹായങ്ങൾ ഇതൊക്കെ ജനങ്ങളുടെ അനുഭവത്തിൽ അവർക്കുള്ള കാര്യങ്ങളാണ് പക്ഷെ അവർക്ക് ഒരു അഞ്ചാറ് മാസമായിട്ട് പെൻഷൻ കിട്ടുന്നില്ല എന്നൊരു പരിഭവം ഞങ്ങളോടുണ്ട് അതൊരു പരിഭവമാണ് അല്ലാതെ ഞങ്ങളോട് പ്രതികാരമല്ല നിങ്ങളത് ഞങ്ങൾക്ക് എന്നാലീ ഗവൺമെൻറ് തോൽപ്പിച്ച് കളയാമെന്ന് കരുതി ഞങ്ങളോട് പ്രതികാരം ചെയ്യാൻ മാത്രമുള്ള വിരോധം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തോട് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു കൊടുക്കാത്തതല്ല അല്ല ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അവർക്കറിയാം അവിടെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയം ഈ ഈ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ പ്രളയം ഉണ്ടായ സമയത്ത് ഞാൻ മന്ത്രിയായിരുന്നു ആ സമയത്ത് നമുക്കൊക്കെ അറിയാം അന്ന് നമ്മൾ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടി പതിനാല് ലക്ഷം കുടുംബങ്ങള് ഇവിടുത്തെ ക്യാമ്പുകളിൽ കഴിയുന്ന സമയത്ത് കേന്ദ്രത്തോട് അരി ചോദിച്ചപ്പോൾ നമുക്ക് തന്നില്ല കേന്ദ്ര സ്പെഷ്യൽ അരി നമുക്ക് തന്നു അപ്പം നമ്മുടെ ധാരണ എന്തായിരുന്നു ആ ഇത്രയും വലിയ ദുരന്തം അനുഭവിക്കുന്ന സമയത്ത് ആ പൈസ അരി നമുക്ക് സൗജന്യമായി തന്ന പക്ഷെ സൗജന്യമായി തന്നില്ല ഒരു മണി അരി നമുക്ക് സൗജന്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തന്നില്ല നമുക്ക് മണ്ണെണ്ണ തന്നിട്ടില്ല നമുക്ക് പഞ്ചസാര തന്നിട്ടില്ല അത് കഴിഞ്ഞ് കോവിഡ് സമയത്ത് നമ്മൾ എൺപത്തെട്ട് ലക്ഷം കുടുംബങ്ങൾക്ക് ഇവിടെ അരിയും പലവ്യഞ്ജനങ്ങളും കൊടുത്തു അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനും നമ്മളെ സഹായിച്ചിട്ടില്ല അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എന്ത് ചെയ്യുന്നു ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ശത്രു രാജ്യത്തോട് പെരുമാറുന്ന പോലെയാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ കേരളത്തിലെ ജനങ്ങളോട് പെരുമാറുന്നത് അതുകൊണ്ടാണ് നമ്മൾ സുപ്രീം കോടതി പോണ്ടി വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം കണക്കുകൾ കാര്യകാരണ സഹിതം ജനങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇപ്പൊ അവർ കട എടുക്കാൻ പോലും നമുക്ക് അനുവാദം കൊടുക്കുന്നില്ല അപ്പൊ ഇതൊക്കെ മൂലമാണ് ജനങ്ങൾക്ക് കൊടുക്കേണ്ട ചില വെൽഫെയർ സ്കീമുകൾ കൃത്യമായി എത്തിക്കും അല്ല ഇത് എത്തിക്കുകയെന്ന് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഒരിക്കലും പണം കയ്യിൽ വെച്ച് ഞങ്ങള് ഒരിക്കലും ജനങ്ങൾ കൊടുക്കാതിരിക്കില്ല അത് ജനങ്ങൾക്ക് അറിയാം ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മനസ്സിലാവുന്ന ആൾക്കാരാണ് ഞങ്ങൾ ഒരിക്കലും ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ നാട് വിട്ടു പോകുന്ന ആൾക്കാരല്ല ഇലക്ഷൻ മുമ്പ് ഉള്ള ആൾക്കാരാണ് ഇനി ഇലക്ഷൻ കഴിഞ്ഞാലും നമ്മൾ ഇവിടെ തന്നെ ഇതുപോലെ തന്നെ ഉണ്ടാവുന്ന ആൾക്കാരാണ് അത് അത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാത്രമല്ല ഇവിടെയുള്ള സാധാരണ എൽ ഡി എഫ് പ്രവർത്തകർ ആൾക്കാർ ജനങ്ങളുമായിട്ട് നിരന്തരം ഒരു ശൃംഖല ഞങ്ങൾക്കുണ്ട് ആ ജനങ്ങൾ ഞങ്ങളെ കൈവിടില്ല കാരണം എന്താ വെച്ചാൽ ആ ജനങ്ങൾക്ക് ഞങ്ങളിൽ വിശ്വാസം ഉണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് നിങ്ങളെ രണ്ട് കൂട്ടനെയും സംബന്ധിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചും സി പി എമ്മിനെ സംബന്ധിച്ചും ഒരു ഡോ ഡൈ ബാറ്റിലാണ് ഒരു മരണ പോരാട്ടം എന്ന് പറയാം ദേശീയ പാർട്ടി സ്റ്റാറ്റസ് സി പി ഐക്ക് നഷ്ടപ്പെട്ടു സി പി എമ്മിൻ്റെ നഷ്ടപ്പെടുന്നതിൻ്റെ വെർജിൽ നിൽക്കുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ആ അർത്ഥത്തിൽ കൂടുതൽ ഇടതുപക്ഷ എം പിമാർ ലോക്സഭയിലേക്ക് എത്തേണ്ടത് പാർട്ടിയുടെ പൊളിറ്റിക്കലായിട്ടുള്ള ആവശ്യമാണ് ഒപ്പം തന്നെ രാഷ്ട്രത്തിൻ്റെ ആവശ്യമായിട്ട് വിശാലമായ രാഷ്ട്രീയത്തിൻ്റെ അർത്ഥത്തിലും പറയുന്നു അപ്പോൾ അതിന് നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രചരണം എന്തായിരിക്കും ഞങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ പറയാൻ പോകുന്നത് ഒന്ന് നമ്മുടെ കേന്ദ്രത്തോട് കേന്ദ്ര കേരളത്തോട് കാണിക്കുന്ന അവഗണന ഒരു പ്രധാനപ്പെട്ട കേരളത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ വിഷയമാണ് ദേശീയ തലത്തിൽ നമ്മുടെ നാട് ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ഈ പതിനാലിന് ശേഷം ഞാനീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഇവർ പലതും മറച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇവിടെ എന്തോ വലിയ ഭരണം നടക്കുന്നു എന്ന നിലയിലുള്ള പ്രചരണം ഉണ്ട് പക്ഷേ ഇവിടെ പട്ടിണി സൂചികയിൽ നമ്മുടെയൊക്കെ ഇന്ത്യ എവിടേക്ക് പോയി എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് നെറ്റ് റിസൾട്ട് എന്താണ് ഇവിടുത്തെ വിലക്കയറ്റം എവിടെയാണ് നിൽക്കുന്നത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഗവൺമെൻറ് കഴിയുന്നുണ്ടോ അതാണ് ഡീസലിൻ്റെ വിലയും പെട്രോളിയത്തിൻ്റെ വില കുക്കിംഗ് ഗ്യാസിൻ്റെ വില കൊടുത്ത് വീട്ടന്മാർക്ക് അറിയാവുന്ന പോലെ വേറെ ആർക്കാണ് അറിയാൻ പറ്റുക ഇപ്പോൾ രണ്ട് കോടി കണക്ഷൻ കൊടുത്തു എന്നൊക്കെ ഒരു പറയുമ്പോഴും നാട്ടിലുള്ള നാട്ടിലെ ആളുകൾക്ക് ഒരു റിയാലിറ്റി കൂടി ഉണ്ടല്ലോ അത് ജനങ്ങൾക്ക് അറിയാം അപ്പോൾ ഉജ്ജ്വൽ ഗ്യാസ് യോജന കേരളത്തിൽ വോട്ടാവില്ല എങ്ങനെ ഒട്ടാവും നമ്മൾ ഉജ്വൽ ഗ്യാസ് യോജന കേൾക്കുന്ന എത്ര വീട്ടുകാർക്ക് ഗ്യാസ് കിട്ടുന്നുണ്ട് ഇവിടത്തെ ഏത് വീട്ടുകാരാണ് സൗജന്യ ഗ്യാസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഈ ഇവിടുത്തെ വോട്ടർമാരിൽ എത്ര ആളുകൾ എത്ര ശതമാനം ആളുകളത് അനുഭവിക്കുന്നുണ്ട് ഓക്കെ ഈ നാനൂറ് രൂപയുടെ നാനൂറ്റി ചുരം രൂപയുടെ ഗ്യാസിന്റെ വില ഇത്രയും വർദ്ധിച്ചത് എന്തുകൊണ്ടാണ് ജനം സാമ്പത്തികമായ പ്രധാനപ്പെട്ട അരിയുടെ കാര്യം അതെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ്ങിന് വേണ്ടി നമ്മൾ സമരം ചെയ്തിട്ടാണ് നമുക്ക് അരി കിട്ടുന്നത് നമ്മൾ അരി കഴിക്കുന്ന ആൾക്ക് അരി ആഹാരം കഴിക്കുന്നവർ എന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം ചെയ്തിരിക്കുന്ന കാര്യം എന്താണ് ഓപ്പൺ മാർക്കറ്റ് സ്കീം വഴി എക്സസ് വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ പുറത്തു കൊടുക്കും ആ കൊടുക്കുമ്പോൾ നമുക്ക് ടെൻഡർ ചെയ്തെടുക്കാം സപ്ലൈകോ സപ്ലൈകോ ആണ് അഞ്ച് രണ്ട് രൂപക്ക് കിട്ടേണ്ടതാണ് നമ്മളോട് പറയുന്നത് എന്താ സംസ്ഥാന ഗവൺമെന്റിന്റെ ഏജൻസിക്കോ സംസ്ഥാന ഗവൺമെന്റിനോ അത് വാങ്ങാനുള്ള അവകാശം നിഷേധിച്ചു നിഷേധിച്ചിട്ട് കേന്ദ്ര അല്ല അത് മാത്രല്ല അവിടെ നിഷേധിക്കുമ്പോൾ ആർക്കെ കൊടുക്കുന്നത് റിലയൻസിനും പോലുള്ള കമ്പനികളൊക്കെയാണ് അവിടെ പങ്കെടുക്കാൻ അവകാശം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് ഈ റിലയൻസിന്റെ പിന്നെ പരസ്യം കണ്ടത് രണ്ടുപാരി ഞങ്ങൾ വില കുറച്ച് കൊടുക്കുന്നു അവർക്ക് എങ്ങനെ വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് അവർക്ക് അവർക്ക് പിന്നെ ഇവിടെ നെൽപ്പാടങ്ങളുണ്ട് ഇത് തുറന്നു കാട്ടും അതിനകത്തൊരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ഭണ്ടാർ നിങ്ങൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും എത്ര ഭണ്ടാർ ഷോപ്പ് കേരളത്തിലുണ്ട് എത്ര പിന്നെ പിന്നെ ഈ മറ്റു സംവിധാനങ്ങളുണ്ട് കേന്ദ്രത്തിന്റെ പൊതുവിതരണ സംവിധാനം കേരളത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു അതൊരു വാഗ്ദാനമാണ് നിലവിൽ ഈ ടെൻഡർ പരിപാടിക്ക് പങ്കെടുക്കാൻ വിവാദം നൽകിയാൽ ഇപ്പോ ഈ ഭാരത് റൈസിൽ കൊടുക്കുന്ന ഇരുപത്തി ഒൻപത് രൂപ ആയിരിക്കില്ല രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ് കൊടുക്കും നിങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾ അനുവദിച്ചാൽ മതി രൂപ കൊടുത്ത് കാണിച്ചു തരാം പറയുന്നത്